കോലത്തുനാടിൻ്റെ വടക്കേ അറ്റത്തുള്ള ചേരി പ്രദേശത്തെ തലക്കച്ചേരി എന്ന് വിളിക്കുകയും പിന്നീട് അത് ലോപിച്ച് തലശ്ശേരി എന്നറിയപ്പെടുകയും ചെയ്തു. കേരളത്തിൻ്റെ മലബാർ തീരപ്രദേശത്തുള്ള ഒരു പട്ടണം കൂടിയാണ് തലശ്ശേരി. യൂറോപ്യൻകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും വരവോടെ തലശ്ശേരിക്ക് ഒരു പാശ്ചാത്യ സംസ്കാരം ഉടലെടുത്തു. വയനാട് മുതൽ കുടക് വരെ വ്യാപിച്ചു കിടക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉറവിടം തേടിയുള്ള പാശ്ചാത്യരുടെ യാത്ര ആരംഭിക്കുന്നത് ഈ തുറമുഖത്തുനിന്നാണ്. പായക്കപ്പലുകളുടെ നങ്കൂരം വിളിക്കായി ഇന്നും കാത്തിരിക്കുകയാണ് ധർമ്മപട്ടണ തുറമുഖം. പായക്കപ്പലുകൾക്ക് ശേഷം യന്ത്രം പിടിപ്പിച്ച കപ്പലുകൾ വരുവാനായി അറബിക്കടലോളം നീണ്ടുകിടക്കുന്ന തലശ്ശേരി കടൽപ്പാലം 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. അങ്ങനെ വ്യാവസായിക പുരോഗതിയിലൂടെ തലശ്ശേരിക്ക് ഒരു സംസ്കാരം ഉടലെടുത്തു. പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ഇറക്കുമതിയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയും നടന്നതിന് മുഖസാക്ഷിയായി ഇന്നും നിലകൊള്ളുകയാണ് ഈ ചരിത്ര സ്മാരകം. ആയിരത്തി മലബാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവട ആവശ്യത്തിനായി തുടങ്ങിവെച്ചതാണ് പാണ്ഡികശാലകൾ. പാണ്ഡികശാലയ്ക്ക് തക്കതായ പ്രതിഫലം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് സ്ഥല ഉടമയും അന്നത്തെ നാടുവാഴിയുമായിരുന്ന കുറുങ്ങോട്ട് നായരും കുറെ പടയാളികളും ചേർന്ന് 1704 പാണ്ഡികശാല കയ്യേറി. ചിറക്കൽ രാജാവിൻ്റെ അനുമതിയോടെ 1708 സുരക്ഷയ്ക്കായി ഭീമാകാരമായ മതിലുകളോടെ ചതുരാകൃതിയിൽ ഒരു കോട്ട സ്ഥാപിച്ചു. കടലിലേക്ക് നീണ്ടുകിടക്കുന്ന രഹസ്യ തുരങ്കങ്ങളും ഇവയ്ക്ക് ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന പീരങ്കിയുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കോട്ടയിൽ കാണാം. ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം വളരാൻ തുടങ്ങിയത്. പിന്നീട് ബ്രിട്ടീഷുകാർ തലശ്ശേരിയിലൊരു ജില്ലാ നീതിന്യായ കോടതി സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കോടതിയുടെ അധികാരപരിധി മൈസൂർ രാജ്യം വരെ വ്യാപിച്ചു കിടന്നു. അന്ന് തലശ്ശേരി ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്ന എ.എം. ഓവർബറി നിർമ്മിച്ച ഓവർബറീസ് ഹാളി ഇന്നും തലശ്ശേരിയുടെ ആകർഷണ കേന്ദ്രമാണ്. തലശ്ശേരി തീരത്ത് വന്നെത്തിയ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു എഡ്വേർഡ് ബ്രണൻ. ജാതിമത വേർതിരിവ് കാരണം മികച്ച വിദ്യാഭ്യാസം സവർണന് മാത്രം അവകാശപ്പെട്ടിരുന്ന അക്കാലത്ത് യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കും സൗജന്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുവാനായി 1862 അദ്ദേഹം സ്ഥാപിച്ചതാണ് ബ്രണൻ സ്കൂൾ. അറബിക്കടലിനോട് മുഖായാമമായി സെന്റ് ജോൺസ് പള്ളിയുടെ അരികിലായി ബ്രണന്റെ ശവകുടീരം അന്ത്യവിശ്രമം കൊള്ളുന്നു. മലയാളികൾ ആദരവോടെ കാണുന്ന ഹെർമൻ ഗുണ്ടട്ടിന്റെ സംഭാവനകൾ സ്മരിക്കാതെ തലശ്ശേരിയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയെക്കുറിച്ച് പറയാൻ കഴിയില്ല. മലയാളത്തിലെ ആദ്യ പത്രം എന്ന് പറയപ്പെടുന്ന രാജ്യസമാചാരം അത് പറഞ്ഞത് തലശ്ശേരിയ. ഇപ്പം രണ്ടാമത്തെ പത്രം എന്ന് പറയപ്പെടുന്ന പശ്ചിമോദയം പറഞ്ഞത് തലശ്ശേരിയ. ഇത് രണ്ടും പറഞ്ഞത് ഇല്ലിക്കുന്നിലാണ്. ഈ ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറയുന്ന ജർമ്മൻ മിഷണറി തലശ്ശേരിയിൽ വരികയും പിന്നീട് ഇവിടെ വന്ന് മലയാളം പഠിച്ച് ഇല്ലിക്കുന്നിലൊരു വിദ്യാലയം സ്ഥാപിച്ച്
അവിടെയുള്ള മനുഷ്യരെ എല്ലാ മനുഷ്യരെയും ഈ വിദ്യ നിഷേധിക്കപ്പെട്ട ആൾക്കാരെ അടക്കം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം 30-ലേറെ മലയാള ഗ്രന്ഥങ്ങൾ രചിച്ചു. മലയാളം പഠിക്കുക മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ, പാഠപുസ്തകങ്ങൾ ഒക്കെ രചിച്ച് ഈ മനുഷ്യൻ മലയാളത്തിന് ചെയ്ത സംഭാവന ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ജർമ്മൻകാരനാണ്. അദ്ദേഹമാണ് ആദ്യത്തെ പത്രവും ആദ്യത്തെ അതുപോലെ തന്നെ ഈ ഏറ്റവും ശാസ്ത്രീയമായ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു അദ്ദേഹത്തിൻ്റെതാണ്. ഗുണ്ടട്ടിനോടുള്ള ആദരസൂചകമായി ഇല്ലിക്കുന്നിലെ ബംഗ്ലാവും തലശ്ശേരിയുടെ ഹൃദയഭാഗത്ത് സ്ഥാപിച്ച പ്രതിമയും ധാരാളം വിനോദസഞ്ചാരികളുടെ കേന്ദ്രമായി ഇന്നും നിലനിൽക്കുന്നു. സായാഹ്നങ്ങളിൽ ആയാസകരമായ വിനോദത്തിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ക്രിക്കറ്റ് കളിച്ചിരുന്നത്. ആദ്യകാലത്ത് കാഴ്ചക്കാരായും പങ്കെടുക്കുന്നവരായും നിന്നിരുന്ന നാട്ടുകാർ പിന്നീട് രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ടൂർണമെന്റിൽ കളിക്കാൻ പ്രാപ്തരായ കളിക്കാരെയും മൈതാനത്തെയും സംഭാവന ചെയ്ത നാടായി മാറുകയായിരുന്നു നമ്മുടെ തലശ്ശേരി. ബേക്കിങ്ങിൽ താൽപ്പര്യമുള്ളവരെ തലശ്ശേരിയിലേക്ക് കൊണ്ടുവരികയും അവരിൽ നിന്ന് ബേക്കിങ്ങിന്റെ ആദ്യാക്ഷരം കൈമുതലാക്കിയ മമ്പള്ളി ബാപ്പുവിലൂടെ ആദ്യ കേക്ക് പിറന്നു വീഴുന്നതിനും ചരിത്രം സാക്ഷിയായി. മമ്പള്ളി ബാപ്പു 1850 ബേക്കറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ തലശ്ശേരി അഞ്ചരകണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇതുപോലെ അതുപോലെ ഒരു കേക്ക് ക്രിസ്മസ് സമയത്ത് ഉണ്ടാക്കി കൊടുക്കുവാൻ പറഞ്ഞു. ആ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് മമ്പള്ളി ബാപ്പു കേക്ക് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തലശ്ശേരിയിലും കേരളമൊട്ടാകെ ക്രിസ്മസ് കേക്ക് കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ബാപ്പുവിന്റെ കൈപുണ്യത്തിന്റെ പാരമ്പര്യമുള്ള കേക്ക് രുചിക്കാൻ തലശ്ശേരിക്കാർ ഇന്നും വരുന്നതിന് തെളിവാണ് മമ്പള്ളിയുടെ സ്മരണകളിരമ്പുന്ന മമ്പള്ളി ബേക്കറി. സർക്കസിന് ജന്മം നൽകിയ ആശാനാണ് സർക്കസ് കുലപതി കീലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ശിഷ്യനായ എം കെ രാമചന്ദ്രൻ അയാളുടെ മകന്റെ മകനാണ് ഞാൻ. ഈ കളരിയിൽ നിന്ന് സർക്കസ് പരിശീലിച്ചാണ് പലരും ലോകപ്രശസ്തി നേടിയത്. പിന്നീട് ഇതിന്റെ ഭാഗമായി ജിംനാസ്റ്റിക് പരിശീലനത്തിനായി നിലകൊള്ളുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി സെന്ററും സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപിക്കുകയും ചെയ്തു. ആയിരത്തി 1887 മലബാറിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച പുസ്തകമാണ് മലബാർ മാനുവൽ. ഏറെക്കാലം തലശ്ശേരി കലക്ടറായി സേവനമനുഷ്ഠിച്ച വില്യം ലോഗനാണ് ഇതിന്റെ രചയിതാവ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി തലശ്ശേരിയിൽ ഇന്നും ലോഗന്റെ നാമധേയത്തിലുള്ള റോഡ് നിലനിൽക്കുന്നു. തലശ്ശേരി ചരിത്രമുറങ്ങുന്ന പൈതൃക നഗരം, കലകളുടെയും കലാലയങ്ങളുടെയും നാട്, രുചിഭേദങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും മണ്ണ്, ക്രിക്കറ്റിൻ്റെയും കേക്കിൻ്റെയും സർക്കസിൻ്റെയും നാട്, അമ്പലങ്ങളുടെ പ്രഭാതവന്ദനവും മോസ്കിൻ്റെ ബാങ്ക് വിളിയും പള്ളിയുടെ മണിനാദവും കേട്ടുവരുന്ന അറബിക്കടലിനെ താരാട്ടുപാടിയുറക്കുന്ന നമ്മുടെ തലശ്ശേരി, സാംസ്കാരിക തലശ്ശേരി.